കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എൻ്റെ മറന്നു എൻ്റെ ഇല്ല അറിയാതെ ഇനി പാടില്ല പാടിക്കോ അറിഞ്ഞൊക്കെ പാടിക്കോ പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട അത് ആരോഗ്യത്തിന് ഹാനികരാ മനസ്സിലായോ യെസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് അതെ ഇപ്പോ പാട്ട് നിർത്തണ്ട പോയിക്കോ പാടിത്തുടങ്ങാൻ പദങ്ങളില്ല ആടിത്തുടങ്ങാൻ ചുവടുകളില്ല ചിലർക്ക് ഗന്ധർവന്റെ ജന്മ കിട്ടിയിരിക്കുന്നത് ആർക്കാ രാച്ചി എന്റെ കെട്ടിയോന് ഒരു രാച്ചി അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട ഞാൻ കുട്ടിയോടെ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ വൈദ്യപ്പെടുപ്പിന് വേണ്ടിയാ മരപ്പണിക്ക് വരുന്നത് പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയി എന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ വിളിക്കട്ടോ രാച്ചി മുഴക്കോ വേണ്ട ഇനി അങ്ങനെ വിളിക്കണ്ട പാവല്ലേ നന്ദ കിഷോര നവനീത ചോര നന്ദ കിഷോര പാലെപ്പിടി തിളച്ചു പോയല്ലോടി നീ ഇവിടെ എന്തെടുക്കായിരുന്നു നിനക്ക് എന്തടി പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാറ്റിനും ഒരു അശ്രദ്ധ നീ ഇവിടെ ഒന്നല്ലേ ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ തന്നിരിക്കുന്നു എന്താ മാപ്പ് മാപ്പോ മാപ്പല്ല ആപ്പ് ആപ്പ് ആപ് കി കസം കണ്ടിട്ടില്ലേ കുഞ്ഞുട്ടേട്ടോ ഓ മരുമോനെ എവിടെയോ ഒരക്ഷര പിശക് കാണുന്നുണ്ടാ എടാ അവന്റെ ഒരക്ഷരല്ലേ പിശകിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം പിശകി കിടക്കുക മൂന്നക്ഷരം കുരുത്തം ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു പൂവച്ചുണ്ടാകും ചെമ്പരത്തിപ്പൂ എടാ നിന്റെ വീടിന് അടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാൾ എന്ന് പറഞ്ഞാ പോരെ അതാരാ നിന്റെ അച്ഛൻ മോനെ ശശിയേ കള്ളപ്പണി പഠിക്കല്ലേ കുളിക്ക് മൂർച്ച കൂടണ്ടമ്മ അത് കണ്ണും മനസ്സും ഉളിത്തലൊക്കെ വേണം നമ്മളെ രാഘവനെ കണ്ടു പഠിക്കല്ലേ നീ നാനുവാശര മോനാ ആ പേര് കളയരുത് അത് നമ്മക്കിട്ട് ഒരു ആപ്പടിച്ച ആണല്ലോ എടാ ആപ്പടിക്കുന്നിടത്ത് ആണി അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ കുരങ്ങ ദിവാനം പറഞ്ഞിട്ട് നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞു അവനെ ശുദ്ധി കയറ്റരുത് കേട്ടോ ആ തെറ്റ അവിടെ നിന്നാ പ്രശ്നം ഉണ്ടാക്കിയേ ആര് ഇവളുടെ തന്ത ഏയ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നെ വിളിക്കൊന്നും വേണ്ട ഇത്തവണ ഞാൻ കൊടുക്കുവാ നായിക്ക് നീ വെറുതെ കാളെ പറ്റുന്ന കേട്ട് കയറെടുക്കണ്ട
അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു, പറ്റില്ല എന്ന് ഇവള് പറഞ്ഞു, അവര് പോയി. ഇത്രേ ഉണ്ടായുള്ളൂ. ഡേടി പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ഭാവി ഉണ്ടാക്കിയല്ലേ, പോയായിരുന്നില്ലേടി? എന്തായാലും മിണ്ടാതെ. ഞാനെന്ത് മിണ്ടാനാ? ഇനി മോൻ ഒന്നാം നീ വന്ന കാശും കൊടുക്കണ്ട, അടിച്ചതിനകത്ത് കയറ്റം വേണ്ട. ഒരു പാഠം പഠിക്കട്ടെ. ചേറ്റ ചുവാരോ, പട്ടിയുടെ വാല് കുഴലിലിട്ടാ നീ വരുമോ? താൻ ആദ്യം തന്റെ വാല് കുഴലിട്ട് ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓരോ വക്കീലന്മാര് എന്തൊരു സാധനത്, കാട്ടുപോത്തിന്റെ ചമ്മോ? പത്മനേച്ചേ, പത്മനേച്ചേ, പത്മനേച്ചേ. പപ്പേച്ച ഇവിടെ ഇല്ല, ഫോൺ ചെയ്യാൻ പോയിരിക്ക ചന്ദ്രേട്ടന്. എന്തേ? അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല, ഒരു ഗാനമേള ഉണ്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ വരണ്ടേ? എന്നിട്ട് വേണം അയാൾ എന്നെ കൊല്ലാൻ. ആര്? രാവിലെ വന്നില്ലേ ഒരു ഉദ്ദണ്ടൻ, അയാളെ രാധ കെട്ടാൻ പോണതല്ലേ. എന്നാര് പറഞ്ഞു? എന്റെ അമ്മയുടെ മോനാ. അയാളുടെ ഭാഗ്യം, അല്ലെങ്കിൽ രാധയെ പോലൊരു കുട്ടിയെ. എന്റെ ഭാഗ്യക്കേട്, മോഹിക്കണതൊന്നും കിട്ടില്ല എനിക്ക്. രാധയ്ക്കയാൾ ഇഷ്ടല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം. പറഞ്ഞാലേ മനസ്സിലാവുള്ളെങ്കിൽ മനസ്സിലാക്കണ്ട, എനിക്ക് യോഗം സമാധാനിച്ചോളൂ. ഏയ് രാധ, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ ശശി? ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ. നാളെ ഞാൻ ഉണ്ടാവില്ല, ഒരു ഗാനമേള ഉണ്ട്. അതിൽ രാധയെ വിളിക്കണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കണില്ല, പിന്നൊരിക്കൽ. ചന്ദ്രൻ നേരെ തന്നതാ, വേറെയും ചില സാധനങ്ങളുണ്ട്. ചന്ദ്രൻ വന്നോ? കുട്ടി അറിഞ്ഞില്ലേ? വന്നു, ഒരു മണിക്കൂറായി. എല്ലാം കൂടി കൊണ്ടുവന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയാ. ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നു. വേറെ വാങ്ങിത്തരാം. അഞ്ചു കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള്. ഓ, എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നല്ല പോലെ അറിയാം. മോൻ ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോട്ടോ. നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ അയച്ചുതരാറുണ്ടല്ലോ. മോൻ മാത്രമല്ലല്ലോ, ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനോ? ഞാനവിടെ സുഖിച്ച് കഴിയാമെന്നാ നിന്റെ വിചാരം. ഞാൻ പേരിക്കായിരുന്നു. ഇത് നമ്മുടെ രാധയല്ലേ? നൂലുപോലെ ഇരുന്ന പെണ്ണ് കയറി അങ്ങ് വളർന്നുപോയല്ലോ. ചന്ദ്രേട്ടനായിക്കണക്കിന് ദിവാകരൻ ഇവിടെ നിന്ന് മാറണ്ടാവില്ല. നീ ആ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചേ. ഞാൻ ആരുടെയും തുടക്കത്തിലെ കട്ടൂർ പാവണില്ലേ. എങ്ങനെയുണ്ട് ഇവളിപ്പോ? അല്ല, ഈ പ്രായത്തിന് പെശകാണേ അവള് പാവ.